ഹായ് ഓൾ പ്ലസ് വൺ പ്ലസ് ടു ബോർഡ് എക്സാമിൽ മികച്ച വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ട് പാലാ ബ്രില്യൻ സ്റ്റഡീസ് സെൻ്റർ ആരംഭിച്ച പ്രോഗ്രാമാണ് ട്യൂഷൻ പ്രോഗ്രാം അപ്പോൾ ട്യൂഷൻ പ്രോഗ്രാമിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക എന്ന് ഞാൻ നിങ്ങളെ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ കാണിച്ചു തരാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ ടാബ് ഉപയോഗിച്ചോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് പുറത്ത് കമ്പ്യൂട്ടർ കഫേലോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോകേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല ഫീസ് അടയ്ക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് നമ്മുടെ ട്യൂഷൻ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ കയറി ബ്രില്യൻസ് സ്റ്റഡി സെൻ്റർ പാലായെന്ന് സെർച്ച് ചെയ്യുകയാണ് സോ നമ്മുടെ വെബ്സൈറ്റ് ഇത് ഓണായി വന്നിരിക്കുന്നു അപ്പോൾ നമ്മളിനി വെബ്സൈറ്റിലൂടെയാണ് നിങ്ങളെ കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പണായി വന്നതിന് ശേഷം ഏറ്റവും മുകളിൽ കോഴ്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് മൗസ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇതേ ട്യൂഷൻ എന്ന് പറയുന്ന ഒരു മറ്റൊരു ഓപ്ഷൻ കാണാൻ കഴിയും അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ട്യൂഷൻ പ്രോഗ്രാമുകളുടെ ഒരു ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ അതിൽ നിന്നുമാണ് ഏത് ക്ലാസ്സിലേക്കുള്ള ട്യൂഷനിലാണ് നമ്മൾ ജോയിൻ ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇതാ പ്ലസ് വണിലേക്കുള്ള ട്യൂഷൻ്റെ ആണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പ്ലസ് വൺ ട്യൂഷൻ ക്ലിക്ക് ചെയ്യുന്നു ഇത് അപ്പോൾ മറ്റൊരു പേജ് ഓപ്പൺ ആയി വരുന്നു അപ്പോൾ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെയാണുള്ളത് ഇവിടെ നിങ്ങൾക്ക് രണ്ട് ബ്രോഷർ കാണാൻ കഴിയും ഒന്ന് പ്ലസ് വൺ കോഴ്സ് ബ്രോഷർ അതുപോലെ തന്നെ പ്ലസ് ടു കോഴ്സ് ബ്രോഷർ അപ്പോൾ നിങ്ങൾ ഇനി പ്ലസ് വണ്ണിലേക്കുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അതായത് പ്ലസ് വണ്ണിലേക്കുള്ള ട്യൂഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പ്ലസ് വൺ കോഴ്സ് ബ്രോഷർ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ക്രൈറ്റീരിയാസും അതുപോലെ തന്നെ കിട്ടുന്ന ലഭിക്കുന്ന ഒക്കെ നിങ്ങൾക്ക് ഈ ബ്രോഷറിൽ നിന്നും വായിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങളിനി പ്ലസ് ടുയിലേക്ക് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിലും പ്ലസ് ടു കോഴ്സ് ബ്രോഷർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് കിട്ടുന്ന ഫെസിലിറ്റീസും അതുപോലെ തന്നെ ക്രൈറ്റീരിയാസും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് ഇതിൽ നിന്നും അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇനി നേരെ മൂന്നാമത്തെ ഓപ്ഷൻ അതായത് രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന അടുത്തൊരു പേജ് വരും ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത് അപ്പോൾ ലോഗിൻ ചെയ്യുന്നതും അതുപോലെ തന്നെ സൈനപ്പ് ചെയ്യുന്നതും നമ്മൾ ഈ പേജിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ബ്രിളിൻ സ്റ്റഡീസ് സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ നേരത്തെ ഏതെങ്കിലും ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പാ സ്റ്റുഡൻറ്റ് ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം നിങ്ങൾ പുതുതായിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് സൈനപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം ഇവിടെ നമ്മുടെ സ്റ്റുഡൻറ് നെയിം അതുപോലെ തന്നെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ പാസ്വേഡ് കൺഫേം പാസ്വേഡ് എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ സൈനപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ പേജിൽ സെലക്ട് ക്ലാസ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ സെലക്ട് ചെയ്യേണ്ടത് ക്ലാസ് ടെൻ അതായത് നമ്മളിപ്പോൾ പത്ത് പ്ലസ് വണ്ണിലേക്കാണ് നമ്മളിപ്പോൾ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ക്ലാസ് ടെൻ കംപ്ലീറ്റഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മളവിടെ കൊടുക്കേണ്ടത് അത് കൊടുത്തതിന് ശേഷം നമ്മൾ എഗ്രി ചെയ്യുന്നു ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നമുക്കൊരു ഒ ടി പി വരും അപ്പോൾ നമ്മളവിടെ ആ ഒ ടി പി കണ്ടെത്തി നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ സൈൻ അപ്പ് പ്രോസസ്സിങ് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെബ്സൈറ്റിലേക്ക് ഇനി കയറി കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നിരവധി കോഴ്സുകൾ ഏതൊക്കെ കോഴ്സാണ് നമുക്ക് പത്താം ക്ലാസ് ആണ് നമ്മൾ യോഗ്യത കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കോഴ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇതാപ്പം നമ്മൾ സൈനപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സൈനപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റുഡൻറ് നെയിം അതുപോലെ തന്നെ ഒരു ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി പാസ്വേഡ് അതുപോലെ തന്നെ കൺഫേം പാസ്വേഡ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഓപ്ഷൻ ആണ് നമ്മൾ സൈനപ്പ് ചെയ്യാൻ നേരത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്ലാസ് സ്റ്റഡിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറേ ഓപ്ഷൻസ് വരും അപ്പോൾ അതിൽ നമ്മൾ ട്യൂഷൻ ക്ലാസ് ആണല്ലോ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ തന്നെ ഉണ്ട് ബ്രില്ല്യൻ ട്യൂഷൻ ക്ലാസ്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്തിന് ശേഷമാണ് നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് സൈൻ അപ്പ് ചെയ്തതിന് ശേഷം വരുന്ന പേജാണിത് അപ്പോൾ ഈ പേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ ട്യൂഷൻ ക്ലാസുകൾ ആറാം ക്ലാസ് മുതലുള്ള നമ്മുടെ ട്യൂഷൻ ക്ലാസ്സുകളുടെ ലിസ്റ്റാണ് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആറ് മുതൽ പ്ലസ് ടു വരെയുള്ള ട്യൂഷൻ ക്ലാസുകളുടെ ലിസ്റ്റ് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ പ്ലസ് വൺ പ്ലസ് വണ്ണിലേക്കുള്ള ട്യൂഷനാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ബ്രില്യൻ ട്യൂഷൻ ക്ലാസ് ക്ലാസ് ലെവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻറോൾ നൗ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ് യെസ് അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തിന് ശേഷം എന്താ ബ്രില്ല്യൻ ട്യൂഷൻ ക്ലാസസ് എന്ന് പറയുന്ന മറ്റൊരു പേജ് ഓപ്പൺ ഓപ്പണായി വരുമ്പോൾ നമ്മൾ അവിടെ ഏത് സെൻറ്റർ ആണ് അതുപോലെ തന്നെ പ്രിഫേർഡ് ബാച്ച് ഏതാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ് ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ് നടക്കുന്നത് അപ്പോൾ നമ്മൾ ഓൺലൈൻ കൊടുക്കുന്നു അതുപോലെ തന്നെ സെലക്ട് പ്രിഫേർഡ് ബാച്ച് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ബാച്ച് കൊടുക്കുന്നു റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ കൊടുക്കുകയാണ് അപ്പോൾ കൺഫർമേഷൻ എന്ന് പറയുന്ന മറ്റൊരു നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ആ നോട്ടിഫിക്കേഷനിൽ നമ്മൾ ഈ കോഴ്സിനെ പറ്റി എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഞാനൊരു സാമ്പിളായിട്ട് സോഷ്യൽ മീഡിയ എന്ന് കൊടുക്കുകയാണ് കൺഫേം കൊടുക്കുന്നു അപ്പോൾ നമ്മൾ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട ഫീസ് കാര്യങ്ങൾ എത്രയാണ് നമ്മൾ അടയ്ക്കേണ്ടത് പേയ്മെൻറ്റ് പേജിലേക്കാണ് വരുന്നത് അപ്പോൾ നമ്മൾ അതിന് മുമ്പായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സ്റ്റുഡൻറ്റ് പ്രൊഫൈലിൽ കയറി നമ്മുടെ പ്രൊഫൈൽ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൂടി എൻ്റർ ചെയ്തതിന് കൊടുത്തതിനു ശേഷമാണ് നമ്മൾ അവസാനത്തെ ഘട്ടമായി പേയ്മെൻസിലേക്ക് വരുന്നത് അപ്പോൾ നമുക്കിനി നമ്മുടെ പ്രൊഫൈലിൽ കയറി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാം അത് നമ്മൾ മൈ പ്രൊഫൈലിൽ എത്തുകയാണ് മൈ പ്രൊഫൈലിൽ എത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പേഴ്സണൽ ഡീറ്റെയിൽസ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കണം യെസ് ആദ്യമായിട്ട് നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ പേരും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നാഷനാലിറ്റി കാറ്റഗറി തുടങ്ങിയ അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ അത് നിങ്ങൾ കൃത്യമായി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന തരത്തിലുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക പരമാവധി പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക സാമ്പിൾ ആയിട്ട് ഒരു ഇമേജ് ജസ്റ്റ് നിങ്ങളെ അപ്ലോഡ് ചെയ്ത് കാണിക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒറിജിനൽ ഇമേജ് അപ്ലോഡ് ആയതിന് ശേഷം നിങ്ങൾക്കിത് ക്രോപ്പ് ചെയ്ത് ആവശ്യമുള്ള ഒരു പോർഷൻ മാത്രം വേണമെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ക്രോപ്പ് ആൻഡ് സേവ് കൊടുക്കുന്നു യെസ് അപ്പോൾ നമ്മുടെ ഫോട്ടോ നമ്മൾ സക്സസ്ഫുള്ളി അപ്ലോഡ് അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണ് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അടുത്തത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അത് നമ്മൾ കൃത്യമായി എൻറ്റർ ചെയ്ത് കൊടുക്കുന്നു ഏതൊക്കെ സ്കൂൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് അഡ്രസ്സ് ലൈൻ അതുപോലെ തന്നെ അങ്ങനെയുള്ള അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് പ്രീവിയസ് എന്ന് പറയുന്ന ഒരു ഉണ്ട് നിങ്ങൾ മുമ്പ് ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ് കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങളുടെ അഡ്രസ്സ് അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ ഗാർഡിയൻ നെയിം അങ്ങനെ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞു അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും നമ്മുടെ കോഴ്സസിലേക്ക് പോവുകയാണ് നമ്മൾ ഫീസ് അടച്ച് നമ്മുടെ ബാക്കി പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ മൈ കോഴ്സസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നു അതിനുശേഷം നമ്മൾ രജിസ്റ്റേർഡ് കോഴ്സ് ഏതാണോ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ഇതാ ഇപ്പോൾ ബ്രില്ല്യൻ ട്യൂഷൻ ക്ലാസ്സസ് എന്ന് പറയുന്നത് നമ്മൾ ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ട ആ ഒരു പേജിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ പേയ്മെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്രയാണ് എമൗണ്ട് കാര്യങ്ങൾ ട്യൂഷൻ ഫീസ് എത്രയാണ് അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും ജി എസ് ടി അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളവിടെ മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് പേയ്മെൻ്റ് അടയ്ക്കാം അപ്പോൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടവർക്ക് നിരവധി ഓപ്ഷൻസ് ഉണ്ട് യു പി ഐ ഡി അടക്കമുള്ള ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെല്ലാൻ ഫോം ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്നും നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ സാമ്പിൾ ആയിട്ട് ഇതാ ഓൺലൈൻ വഴി എങ്ങനെയാണ് ഫീസ് അടയ്ക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പേ ഓൺലൈനിൽ കൊടുത്തിട്ടു ശേഷം പേനോ കൊടുക്കുകയാണ് യെസ് അപ്പോൾ ഇവിടെ നമ്മൾ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ട് നമ്മൾ വീണ്ടും കൊടു എൻ്റർ ചെയ്ത് കൊടുക്കുന്നു യെസ് അതിനുശേഷം നമ്മളെ ഏതൊക്കെ തരത്തിലാണ് നമ്മൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുന്നത് എന്നുള്ള ഓപ്ഷൻസ് വന്നു കഴിഞ്ഞു അപ്പോൾ ആദ്യം തന്നെ കാണാം യു പി ഐ ഐ ഡിയും ക്യു ആർ കോഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫീസ് അടയ്ക്കാം അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള ഓപ്ഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം അതിനുശേഷം നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ ഏതെങ്കിലും വാലറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഓഫ്ലൈനായിട്ട് അടയ്ക്കാനാണ് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെല്ലാൻ ഡൗൺലോഡ് ചെയ്ത് മേക്ക് അവിടെ നമ്മൾ പേ ഓഫ്ലൈൻ കൊടുത്തിന് ശേഷം ഡൗൺലോഡ് ചെല്ലാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും ഇപ്പം നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചെല്ലാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആകും അപ്പോൾ ആ ഡൗൺലോഡ് ആയിക്കഴിഞ്ഞിട്ടുള്ള ചെല്ലാൻ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും ഈസിയായിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും നമ്മുടെ ട്യൂഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ടുള്ള സ്റ്റെപ്പ് ഒക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ കഫയിലൊന്നും പോകേണ്ട ഒരു സാഹചര്യമില്ല ഫീസ് പേയ്മെൻറ്റ് അടയ്ക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഈസിയായിട്ട് ും എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ അമർത്തുക ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക